ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു എരിശ്ശേരി ഉണ്ടാക്കിയാലോ. നമ്മളിന്ന് ചേന ചെറുപയർ എരിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചേന ഒരു 2 കപ്പോളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ ഒരു 2-3 മണിക്കൂർ സോക്ക് ചെയ്ത ചെറുപയർ എടുത്തിട്ടുണ്ട്, 1 കപ്പ്. ചെറുപയർ വെള്ളത്തിൽ സോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നാളികേരം ചിരകിയത് 1/2 മുറി, ഉണക്കമുളക് 6 മുതൽ 8 എണ്ണം വരെ, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ജീരകം, 4 or 5 ചുവന്നുള്ളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറിയ കഷ്ണം കുടമ്പുളി, കടുക് 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ പാകത്തിന്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലായാലും കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. പാകത്തിന് ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്, പിന്നെ വേവിക്കാൻ ആവശ്യമായ വെള്ളം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെറുതായി മുറിച്ച ചേന ഒരു കുക്കറിൽ കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം വേവിക്കാൻ വെക്കാം കേട്ടോ. ഒരു 1 or 2 വിസിൽ മതിയാവും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ചിരകിയ നാളികേരത്തിൻ്റെ കുറച്ച് ഭാഗം, 1-2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി നാളികേരം ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് 5 or 6 എണ്ണം നമ്മുടെ എരിവിനനുസരിച്ച്, ചുവന്നുള്ളി, ജീരകം, ഇനി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 2 വെളുത്തുള്ളിയും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് പാകത്തിന് വെള്ളവും ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. ചേന കുക്കറിൽ വേവുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അരപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ചെറുപയർ വേവിക്കാനായിട്ട് വയ്ക്കാം. ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ വേവിക്കാനായിട്ട് വയ്ക്കുന്നത്. വെള്ളത്തിൽ സോക്ക് ചെയ്തായത് കാരണം കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഞാൻ ചെറുപയർ വേവിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുക. വെന്ത് നന്നായിട്ട് വെന്ത് പാകമായതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചേന നമുക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. 1 കഷ്ണം കുടമ്പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുടമ്പുളി ചേർത്തതിന് ശേഷം നമുക്കിതൊരു 5 മുതൽ 6 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ആ ഉപ്പും പുളിയൊക്കെ നല്ലതുപോലെ കഷ്ണങ്ങളിൽ പിടിക്കാനായിട്ടാണിത്. ഇനി ഇതിന് ശേഷം നമ്മളുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമുക്കിപ്പോൾ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ആവശ്യത്തിന് വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ചിലർക്ക് കുറച്ച് തിക്കായിട്ടുള്ള കറിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കാൻ പാകത്തിനുള്ള കറിയായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്യാം കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചേനയും വൻപയർ വെച്ചിട്ടും എരിശ്ശേരി തയ്യാറാക്കാറുണ്ട്. ചേനയും കായയും പയറും വെച്ചിട്ടും തയ്യാറാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി താളിക്കാനുള്ള സമയമാണ്. താളിക്കാന്ന് വെച്ചാൽ കടുക് ചേർക്കാനുള്ള സമയമാണ്. അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് നല്ലതുപോലെ പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 2-3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ വറുത്തെടുക്കുക. നാളികേരത്തിൻ്റെ കളറ് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഈ താളിക്കുന്നതിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വറുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്യുക. ഈ താളിച്ചത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ എരിശ്ശേരി റെഡി ആയി കഴിഞ്ഞു. ചൂട് ചോറിൻ്റെ ഒപ്പം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു.